നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ സംഘർഷാവസ്ഥയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഇറാൻ ഇസ്രായേൽ പോരാട്ടം ശക്തമാവുകയാണ്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന പശ്ചിമേഷ്യയ്ക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പോരാട്ടം കടന്നു വന്നിരിക്കുന്നത്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇസ്രായേലിന് നേരെ ഡസൻ കണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതായി കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത പുറത്തുവന്നതാണ്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പല വിമാന സർവീസുകളും നിർത്തലാക്കി എന്ന വിവരമടക്കം നമ്മൾ അറിഞ്ഞതാണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന പല വിമാനങ്ങളും പല സർവീസുകളും നിർത്തലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ, ജോർദാൻ, ഇറാഖ്, ലെബനൻ എന്നീ വ്യോമപാതകൾ തുറന്നു എങ്കിലും സർവീസുകൾ വിമാന കമ്പനികൾ നിർത്തിവെച്ചത് വിവിധ യാത്രകൾ പ്ലാൻ ചെയ്തിരിക്കുന്നവരെ ബാധിക്കും. ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു മുന്നറിയിപ്പ് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിരിക്കുകയാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇറാൻ ഇസ്രായേൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് വൻ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. മേഖലയിലെ ഇപ്പോഴത്തെ സാഹചര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ ഇറാനിലോ ഇസ്രായേലിലോ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ എംബസികളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. മാത്രമല്ല യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കണം. അവർ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. മാത്രമല്ല ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തൽക്കാലത്തേക്ക് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അങ്ങോട്ട് പോകരുത് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അതിനനുസരിച്ച് പെരുമാറുക തന്നെ വേണം. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ല എന്ന ഒരു വാദവുമായി ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമാണ്. അതുകൊണ്ട് കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥ പ്രശ്നം തീർന്ന് കപ്പൽ നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്നും അംബാസിഡർ വ്യക്തമാക്കി. കപ്പലിലെ ഇന്ത്യക്കാരുമായി എംബസി അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നടക്കുമെന്നാണ് നിഗമനം. ജീവനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരും. ഇതിനിടെ കപ്പലിലെ പാക് പൗരന്മാരെ വിട്ടയക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിച്ചു. കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാം. നാളെ ഫിലിപ്പീൻസ് പൗരന്മാരെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻസ് സർക്കാരിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതേസമയം അമേരിക്ക നടക്കുന്ന ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. ഇറാനു മേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക അറിയിച്ചു. ഇറാൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. ഇറാൻ്റെ മിസൈൽ ഡ്രോൺ പദ്ധതികൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രതിരോധ മന്ത്രാലയം എന്നിവയ്ക്ക് മേലെയാകും US പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇറാൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡൻ G7 ഉൾപ്പെടെയുള്ള US സഖ്യ രാഷ്ട്രങ്ങളുമായി ഇറാന് ശക്തമായി മറുപടി നൽകുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയെന്നും സള്ളിവൻ അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഇറാനുമേൽ US കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും. മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി US മുന്നോട്ട് പോവുകയാണ്. മിസൈൽ ആക്രമണങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും മെച്ചപ്പെടുത്തുമെന്നും ജാക്ക് സള്ളിവൻ വ്യക്തമാക്കി. US സഖ്യരാഷ്ട്രങ്ങളും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് നിഗമനം. പുതിയ ഉപരോധം ഇറാനുമേൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും സള്ളിവൻ വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇറാനിലെ 600 വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്നും സള്ളിവൻ വ്യക്തമാക്കി.